എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ശ്രേയസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാപ്സിക്കം ബജിയാണ്. അത് നാലുമണിക്ക് ചായയോടെ കഴിക്കാൻ നല്ലൊരു സ്നാക്സാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ ക്യാപ്സിക്കം ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ക്യാപ്സിക്കം ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ മീഡിയം സൈസ് ഒരു ക്യാപ്സിക്കമാണ്. മൂന്ന് ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയത് ഒരു കപ്പ് കടലമാവ്, രണ്ട് സ്പൂൺ അരിപ്പൊടി, കറിവേപ്പില, ഒരു സ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഈ പാത്രത്തിലേക്ക് കടലമാവ് ഇടാം. അരിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് അര സ്പൂൺ മതി. പാകത്തിന് ഉപ്പ്, കറിവേപ്പില. നമുക്ക് വെള്ളം ഒഴിച്ച് എടുക്കാം, കുഴച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഈ രൂപത്തിൽ വേണം മാവ് തയ്യാറാക്കാൻ. മാവ് റെഡിയായി. ഇനി നമുക്ക് ക്യാപ്സിക്കം ഇടാം. ആ ക്യാപ്സിക്കം എന്നിട്ട് മിക്സ് ചെയ്യണം ഫുള്ള്. കൈ കൊണ്ട് ചെയ്യുക. ഞാൻ കൈ വെച്ചിനി അത് കുഴയ്ക്കാൻ പോവുകയാണ്. ക്യാപ്സിക്കം ഇത് ഈ രീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഇങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ അകത്തെ അരി മുഴുവനും കളയണം. ഒറ്റ അരി പോലും കാണരുത്. എന്നിട്ട് അത് ക്ലീൻ ആക്കിയിട്ട് വേണം ഈ രീതിയിൽ അരിഞ്ഞെടുക്കാൻ. വെള്ളം കൂടിയുമ്പോൾ കുറച്ച് കടലമാവ് കൂടി ഇട്ടാൽ മതി. കുഴപ്പമൊന്നുമില്ല, കടലമാവ് കുറച്ചും കൂടി ഇട്ടാൽ മതി. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ എരിവ് അവരുടെ പാകത്തിനിടുക. ഈ മുളകിന് എരിവില്ലാത്തതാണ് ക്യാപ്സിക്കത്തിന്. അപ്പോൾ എരിവ് ആവശ്യത്തിനനുസരിച്ച് എരിവ് ഉപ്പും ചേർക്കുക. റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ വറുത്തെടുക്കാൻ പോവുകയാണ്. വെജി നമുക്ക് വറുത്തെടുക്കാം. ആദ്യം എണ്ണ ഒഴിച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഹൈ ഫ്ലെയിം വേണം എണ്ണ ചൂടാകാൻ. പിന്നെ അത് മീഡിയത്തിലോട്ടാക്കണം, അത് വറുത്തു പോരാൻ വേണ്ടി. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കത് വറുത്തെടുക്കാം. മീഡിയത്തിലാക്കണം തീയ്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. തിരിച്ചിട്ടത് വേവിക്കാം. വറുത്ത് കോരി ആയിട്ടുണ്ട്.
പാകമായി ഇനി അത് കോരിയെടുക്കാം. ബജി കോരിയെടുക്കാം. അത് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് അരിപ്പൊടി ഇടുന്നത്. അരിപ്പൊടി ഇല്ലെങ്കിൽ അല്പം റബയാണെങ്കിൽ ഇട്ടാൽ മതി. മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇത് തയ്യാറാക്കാവൂ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കരിയായിരിക്കാൻ വേണ്ടി. ആദ്യം സ്റ്റാർട്ടിങ്ങിലെ ഇളക്കല്ല്, അന്നേരം അതിൻ്റെ മാവെല്ലാം കൂടെ എണ്ണയ്ക്കകത്തങ്ങ് പോകും. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതും കോരിയെടുക്കാം. ബാക്കിയുള്ള നമുക്ക് വറുത്ത് പോരാം. ചായയുടെ കൂടെ 4 മണിക്ക് കഴിക്കാൻ നല്ലൊരു സ്നാക്സാണ്. പിന്നെ ഇത് മറിച്ചിട്ട് നോക്കാം. തിരിച്ചിട്ട് ചുവട് വന്നിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. അടുത്ത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ക്യാപ്സിക്കം ബജി റെഡി ആയിട്ടുണ്ട്. ഇത് 4 മണിക്ക് ചായയുടെ കൂടെ ഒരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കോൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെയാണ് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.